അതീതിന്റെ പച്ചയായി നിഷേധിക്കാൻ കുറച്ചൊരു മനസ്സാക്ഷി അദ്ദേഹത്തിനുണ്ട്. ഈ മടൗരിസത്തിന് വല്ലാതെ സർവീസ് ഇല്ലാത്തതുകൊണ്ടാണ്. ശരിയായിക്കോളും, കുറച്ചേരം ഇവിടെ ഒന്ന് നന്നായി, ഇവിടെ വരെ കൂടെ നന്നായി, ഇവിടുത്തെ വി സികളെ കൂടെ ശരിയായിക്കോളും. നമുക്ക് പ്രതീക്ഷ ഉണ്ട് മൂപ്പരെ പറ്റി, കണ്ടോ. ഇനി സുഹൃത്തുക്കളെ കേട്ടോളി, കട്ട് കേൾക്കുന്നതിനെ സംബന്ധിച്ച് ഇന്ന് ജ്യോത്സ്യന്മാർ പറയുന്നത് പലരും സത്യമായി വരുന്നുണ്ടല്ലോ. അതെന്താ കാരണം? ചില വരുന്ന കാര്യങ്ങൾ, ഭാവി കാര്യങ്ങൾ ഈ ജ്യോത്സ്യന്മാർ പറയുന്നുണ്ടല്ലോ. എന്താണ് റസൂൽ അതിന് നൽകിയ നിർവചനം? ആയിഷ ബീബി ചോദിക്കാണ്, നബിയെ, ജ്യോത്സ്യന്മാർ പറയുന്നത് ചിലതൊക്കെ സത്യമാകുന്നുണ്ടല്ലോ. അതിന് ഹദീസിൽ കൊടുത്ത മറുപടി, അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യം മലക്കുകളോട് പറയും. മലക്കുകളത് പരസ്പരം സംസാരിക്കും, മലക്കുകൾ മേഘങ്ങളിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവർ സംസാരിക്കുന്നത് പിശാചിക്കൾ കട്ട് കേൾക്കും, എന്നിട്ട് അവന്റെ മിത്രങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും. സലാം സല്ലമി പറയുന്നു, അതൊക്കെ ജാഹിലിയ കാലത്തെ ജ്യോത്സ്യന്മാരെ പറ്റിയാണ്. അത് ഖുർആൻ ഇറങ്ങിയതോടുകൂടി എന്നേക്കുമായി നിർത്തിവച്ചു. എന്നാൽ റൗഫ് മദനി അതിന് മറുപടി പറയാണ്, അദ്ദേഹത്തെ അതിനോട് ക്ഷണിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വന്ന് സഹാബികൾ ചോദിച്ചു, ജ്യോത്സ്യന്മാരെ പറ്റി ചോദിച്ചു, എന്താണ് ഈ ജ്യോത്സ്യം, കണക്ക് നോട്ടക്കാരുടെ അവസ്ഥ എന്താണ്? അപ്പൊ നബി പറഞ്ഞു, ലൈസു ബിശൈ, ഒന്നുമില്ലടോ, ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. നബി അവഗണിച്ചു, സഹാബികൾ വിട്ടില്ല. അവർ ഞങ്ങളോട് പലതും പറയാറുണ്ട്, അത് സത്യമാവാറുണ്ട് പ്രവാചകരെ, നിങ്ങളെന്താ ഒന്നുമല്ല എന്ന് പറയുന്നത്? സഹാബികളുടെ ചോദ്യമാണ്, അന്യമതസ്ഥരല്ല സഹാബികൾ. ജ്യോത്സ്യന്മാർ ഞങ്ങളോട് പലതും പറയാറുണ്ട്, അത് പലപ്പോഴും സത്യമായി പുലരാറുണ്ട്, നിങ്ങൾ എന്താ ഇത് അവഗണിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് അവന്റെ കൽപ്പനകൾ വിശദീകരിക്കുകയും പറയുകയും ചെയ്യുമ്പോഴേ ജിന്നുകളിൽപ്പെട്ടവർ അത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. വളരെ ശ്രമിച്ചിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ കട്ട് കേൾക്കാൻ വേണ്ടി സാധിച്ചാൽ, ആകാശ ലോകത്ത് നിന്ന് കട്ട് കേൾക്കാൻ സാധിച്ചാൽ, ആ വിവരം ആ ജിന്നുകൾ അവരുടെ ഒത്താശക്കാരായ ജ്യോത്സ്യന്മാർക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് ഇവർ പറയുന്ന നൂറിലൊന്ന് സത്യമാവുന്നതിന് കാരണം എന്ന് വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ ഇതാണ് പ്രശ്നം. ഇവിടെ ആളുകൾ വല്ലാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ അവിടെ പോയിട്ട് അങ്ങനെ, ഇവിടെ പോയിട്ട് അങ്ങനെ, ഫലം കിട്ടുന്നല്ലോ, മറന്നറിയാൻ സാധിക്കുന്നുവല്ലോ. അള്ളാഹുവിന്റേതെല്ലാം സഹായം, അത് ഒരു ലിമിറ്റില്ലാതെ, പരിധിയില്ലാതെ എല്ലാം പറയാനും എല്ലാം അറിയിച്ചു കൊടുക്കാനും അവർക്ക് കഴിയില്ല. മറിച്ച് ഈ പൈശാചികമായ ശക്തികൾ, ജിന്നുകൾ എന്ന് പറയുന്നവർ, അവരുടെ കൂട്ടാളികളായ ആളുകൾക്ക് ചിലതൊക്കെ അറിയിച്ചു കൊടുക്കുകയും അവരുടെ കഴിവിൽപ്പെട്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ്. ഒരു മുഅഹ്ഹിദായ മനുഷ്യനെ വഞ്ചിതനാവരുത്, അതിൽ പെട്ടുപോകരുത്, അതിനെ കേൾക്കുക, അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴേ ഭയപ്പെടുകയും ചെയ്യേണ്ടതില്ല. അത് പറയാനാണ് അള്ളാഹു ജിന്നുകളെ കുറിച്ച് പറഞ്ഞു തന്നത്, നമ്മൾ കാണാത്ത ഒരു സൃഷ്ടിയോ, ഒരു സൃഷ്ടിയുണ്ട് ഇവിടെ, അവർ തമ്മിൽ ബന്ധവുമുണ്ട് എന്ന് കാണിക്കാൻ. അപ്പോ ജാഹിലിയ കാലത്തെ ജ്യോതിഷന്മാരെ പറ്റിയാണ്. ഖിയാമന്നാൾ വരെ നിർത്തിവെച്ചു, കട്ട് കേൾക്കൽ ഇന്നുമുണ്ടെങ്കിൽ തൗഹീദ് പൊളിഞ്ഞില്ലേ സുല്ലമി ചോദിക്കാണ്. അപ്പൊ റസൂല് വരുന്നതിന് മുമ്പും ഖുർആൻ അവതരിക്കുന്ന മുമ്പും തൗഹീദ് പൊളിഞ്ഞു കിടക്കുന്നു. ഏയ്, ആദൻ നബി മുതൽ മുഹമ്മദ് നബിക്ക് ഖുർആൻ ഇറങ്ങുന്നത് വരെയും ജിന്നുകൾ കട്ട് കേട്ടിരുന്നു. കട്ട് കേട്ടു എന്ന് പറഞ്ഞാൽ തൗഹീദ് പൊളിഞ്ഞു. അപ്പോ റസൂല് വരുവോളം തൗഹീദ് പൊളിഞ്ഞ് പാളീസായി കിടക്കുന്നു. ഖുർആൻ ഇറങ്ങാൻ തുടങ്ങിയതോടെയാണ് തൗഹീദ് ശരിയായത്. ഏയ്, അന്നത്തെ ജിന്നിന് കട്ട് കേൾക്കാനും കഴിയും, കേട്ട കാര്യം മനുഷ്യനായ ജ്യോത്സ്യന്റെ ചവിട്ടിൽ പറഞ്ഞു കൊടുക്കാനും കഴിയും. ശൈത്താൻ ഒച്ചണ്ടോ? ശൈത്താൻ ശബ്ദമുണ്ടോ? ശൈത്താൻ പറഞ്ഞാൽ നമുക്ക് തിരിയോ? ചോദിക്കണങ്ങൾ സുല്ലമിനോട്, ഖുർആൻ ഇറങ്ങണതിന് മുമ്പ് തിരിഞ്ഞിരുന്നു, ഇപ്പൊ തിരിയണില്ല എന്നാവും മറുപടി. അത് സ്പെഷ്യൽ ജിന്നാണ് എന്നും പറഞ്ഞു ചിലപ്പോ. ആ, എന്നാൽ ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് തന്നെ റൗഫ് മദനി അതൊന്നുകൂടി ക്ലിയർ ആക്കട്ടെ. ഇന്നൽ മലായിക മലക്കുകൾ മേഘത്തിലാണ് ഇറങ്ങി വരാറ്. ഞാൻ എന്തിനാണ് ഈ ഹദീസുകളൊക്കെ പെറുക്കി നിങ്ങളെ ശ്രദ്ധയിൽ വെക്കുന്നു പറഞ്ഞാൽ, മനുഷ്യൻ കുറെ കാലമായി ഈ ഹദീസ് കേട്ടിയില്ലെങ്കിൽ പിന്നെ അവർക്ക് കേൾക്കുമ്പോൾ നിഷേധിക്കും, അങ്ങനൊന്നുമില്ല. ഇത് മുസ്ലിമിന്റെ ഹദീസാണ്. മലക്കുകൾ മേഘങ്ങളിലാണ് ഇറങ്ങി വരിക. ഈ ഏതെങ്കിലും സമയത്ത് ഫ്ലൈറ്റ് പോകുമ്പോൾ ഇതിനുള്ളിലൊക്കെ മലക്കാതെ തെറ്റിദ്ധരിക്കണ്ട, പോമാം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, അത് മേഘത്തിലാണ് ഇറങ്ങി വരിക. എന്നിട്ട് തക്കല്ലം, അവർ സംസാരിക്കും. എന്ത് അല്ലാമറല്ലതിയെ പുതിയ ഫിസ്തമായി, ആകാശത്തിൽ വിധിക്കപ്പെട്ട കൽപ്പനയെ പറ്റി മലക്കുകൾ തമ്മിൽ സംസാരിക്കും. അള്ളാന്റെ അടുക്കുന്ന കൽപ്പന സ്വീകരിച്ചു വരുന്ന മലക്കുകൾ ഇറങ്ങി വരുമ്പോഴേ അവർ പരസ്പരം സംസാരിക്കും, എന്താ എന്റെ അടുത്തുള്ള കൽപ്പന, എന്റെ അടുത്തുള്ള കൽപ്പന എന്നാക്കുന്നത് ചെയ്യണം, എന്റെ അടുത്തോ ഇതിങ്ങനെയാണ് എന്നിങ്ങനെ മലക്കുകൾ സംസാരിക്കും. ഈ ജിന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നവനാണല്ലോ, അത് കട്ട് കേൾക്കും അവൻ ഏതെങ്കിലും ഒക്കെ. അവനത് പോയി ജ്യോതിഷന്മാർക്ക് പറഞ്ഞു കൊടുക്കും. ഈ സത്യത്തിന്റെ കൂടെ നൂറ് കള്ളം ചേർത്ത് വരി പറയും. എന്നിട്ട് ഈ ജ്യോതിഷന്മാർ ആളുകളായി നാട്ടിലെങ്ങനെ നടക്കും? സഹീഹ് മുസ്ലിം പറയാം.
അപ്പൊ മലക്കുകൾക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ മലക്കുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ശ്രമിക്കുകയും അതിൽ നിന്ന് വീണ്ടും കിട്ടുന്ന അർത്ഥ സത്യങ്ങളും സത്യത്തിന്റെ അംശങ്ങളും ജ്യോതിന്മാരുടെ പുറത്ത് പറഞ്ഞാണ് ഈ ജിന്നുകൾ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നത്. ഇതാണ് ഈ വിഷയത്തെപ്പറ്റി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇന്നൽ മലായിക്ക യതൻസിലു ഫിൽ ഹമാം, മലക്കുകൾ മേഘത്തിലാണ് ഇറങ്ങി വരാറ്. ഞാൻ എന്തിനാണ് ഈ ഹദീസുകളൊക്കെ പെറുക്കി നിങ്ങളെ ശ്രദ്ധയിൽ വെക്കുന്നു പറഞ്ഞാൽ, മനുഷ്യൻ കുറെ കാലമായി ഈ ഹദീസ് കേട്ടിയില്ലെങ്കിൽ പിന്നെ ഒരു കേൾക്കുമ്പോ നിഷേധിക്കുക, അങ്ങനൊന്നുമില്ല. ഇത് മുസ്ലിമിന്റെ ഹദീസാണ്. മലക്കുകൾ മേഘങ്ങളിലാണ് ഇറങ്ങി വരിക. ഈ ഏതെങ്കിലും സമയത്ത് ഫ്ലൈറ്റ് പോകുമ്പോൾ ഇതിനുള്ളിലൊക്കെ മലക്കാതെ തെറ്റിദ്ധരിക്കണ്ട. ഹമാം എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, അത് മേഘത്തിലാണ് ഇറങ്ങി വരിക. എന്നിട്ട് തക്കല്ലം, അവർ സംസാരിക്കും. എന്ത് അല്ലാമറല്ലതിയെ പുതിയ ഫിസ്തമായി, ആകാശത്തിൽ വിധിക്കപ്പെട്ട കൽപ്പനയെ പറ്റി മലക്കുകൾ തമ്മിൽ സംസാരിക്കും. അള്ളാഹിനടുക്കുന്ന കൽപ്പന സ്വീകരിച്ചു വരുന്ന മലക്കുകൾ ഇറങ്ങി വരുമ്പോഴേ അവർ പരസ്പരം സംസാരിക്കും. എന്താ എന്റെ അടുത്തുള്ള കൽപ്പന? എന്റെ അടുത്തുള്ള കൽപ്പന ഉണ്ടാക്കുന്നത് ചെയ്യണം, എന്റെ അടുത്തോ ഇതിങ്ങനെയാണ് എന്നിങ്ങനെ മലക്കുകൾ സംസാരിക്കും. ഷെയ്ത്താൻ, ഈ ജിന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നവനാണല്ലോ, അത് കട്ട് കേൾക്കും അവൻ ഏതെങ്കിലും ഒക്കെ. കുഹാൻ, അവനത് പോയി ജ്യോതിഷന്മാർക്ക് പറഞ്ഞു കൊടുക്കും. ഈ സത്യത്തിന്റെ കൂടെ 100 കള്ളം ചേർത്ത് വരി പറയും. എന്നിട്ട് ഈ ജ്യോതിഷന്മാർ ആളുകളായി നാട്ടിലിങ്ങനെ നടക്കും. സഹീ മുസ്ലിം സല്ലല്ലാഹു പറയാം. അപ്പൊ മലക്കുകൾക്ക് കിട്ടുന്ന നിർദ്ദേശങ്ങൾ മലക്കുകൾ പരസ്പരം സംസാരിക്കുമ്പോൾ അത് കേൾക്കാൻ ശ്രമിക്കുകയും അതിൽ നിന്ന് വീണ്ടും കിട്ടുന്ന അർത്ഥ സത്യങ്ങളും സത്യത്തിന്റെ അംശങ്ങളും ജ്യോതിഷന്മാരുടെ പുറത്ത് പറഞ്ഞാണ് ഈ ജിന്നുകൾ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയും ചെയ്യുന്നതെന്ന്. ഇതാണ് ഈ വിഷയത്തെപ്പറ്റി ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. കണ്ടോ, മലക്കുകൾ മേഘങ്ങളിൽ ഇറങ്ങി വരും. അപ്പോ മലക്കുകൾ പരസ്പരം സംസാരിക്കുകയും മലക്കുകൾ എന്നോട് എന്താ പറഞ്ഞത്? എന്നോട് അവിടുത്തെ പിന്നെ അബൂക്കറുട്ടിനെ മരിപ്പിക്കണം എന്നാണ് മലക്കുൽ മൗത്ത്. അപ്പൊ മറ്റേ ആൾ എന്നോട് എന്താ പറഞ്ഞ്? എനിക്ക് വേറൊരുത്തൻ ഇങ്ങനെ എന്നെ വിധിയുണ്ട്, അത് നടപ്പിലാക്കരാ. അങ്ങനെ വരാൻ പോണ കാര്യങ്ങൾ അള്ളാ ഏൽപ്പിച്ചത് ഇവർ തമ്മ തമ്മിൽ പറയുമ്പോൾ അത് ജിന്ന് കട്ട് കേൾക്കും. കാരണം ജിന്ന് അവിടെയൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്നതാണല്ലോ. അപ്പൊ കൊള്ളിമീനുകളും ഉൽക്കകളും കൊണ്ട് ഖുർആൻ അവതരിച്ചതിന് ശേഷം അതിനെ തടഞ്ഞിട്ടില്ലേ? തടഞ്ഞിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായും തടഞ്ഞിട്ടില്ല. കെലിമത്ത് ഞണ്ട് അടുത്ത സീഡി ഞങ്ങൾ കൊണ്ടുവരാൻ പോണ്ട്, 7 മണിക്കൂർ സീഡി വേറെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോ അതിൽ നിന്നുള്ള ക്ലിപ്പിഞ്ഞ് വരുന്നുള്ളത് ഇപ്പൊ പഴയ സീഡി എടുത്തതാ. നമുക്കൊന്ന് പിന്നാലെ കൂടി വെക്കാം കേട്ടോ. അതിന് പറഞ്ഞത് തിൽക്കൽ കെലിമത്ത്, ഒരു ചെറിയ വാക്ക്, അർദ്ധ സത്യങ്ങളും സത്യങ്ങളും തട്ടിയെടുക്കാണ്, അത് ജ്യോതിഷന്മാർക്ക് എത്തിച്ചു കൊടുക്കാണ്. ഇവിടെ ജാഹിലിയാ കാലത്ത് നടന്നതാണെന്നോ ഖിയാമത്തുനാൾ വരെ നിന്നുന്നോ അബ്ദുസ്സലാം സല്ലമിയുടെ ഒറ്റപ്പെട്ട വാദമാണ്. അതൊരിക്കലും തന്നെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വാദമല്ല, ആരും അത് പറഞ്ഞിട്ടുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി അത് പറഞ്ഞത്. ഇനി ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇതിനൊക്കെ തള്ളിക്കളയുന്നവർക്ക് അദ്ദേഹം ഒരു ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. അത് കൂടി കേൾപ്പിച്ചിട്ട് അദ്ദേഹത്തിനെ ക്ലിപ്പ് തൽക്കാൻ നമുക്ക് നൃത്തം മൂപ്പര് ഇപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ടാവും കുറെ പ്രസംഗിച്ചാലേ. വിശാലത, നീതി, അത് മനസ്സിലാക്കാൻ താൻ മനുഷ്യനാണെന്ന സ്വബോധം വെച്ചുകൊണ്ടത് ചിന്തിക്കാൻ സാധിക്കണം. ഇത് തന്നെയാ പ്രവാചക വചനങ്ങളെയും വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ചിന്തിക്കുമ്പോഴും നമുക്കുണ്ടാവേണ്ടത്. ബുദ്ധിപരമായ അസംഭവ്യം ഒരു കാര്യത്തെപ്പറ്റി ഖുർആനോ പ്രവാചകനോ സംസാരിച്ചിട്ടില്ല. സാധാരണയിൽ അസംഭവ്യമായ കാര്യങ്ങളെ പറ്റിയും പറഞ്ഞില്ല. അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിനതിൻ്റെതായ ന്യായങ്ങളോ കാരണങ്ങളോ ഉണ്ടാവും. നാം എടുത്ത പാതി എടുക്കാത്ത പാതി അത് കള്ളമാണ്, അസത്യമാണ്, എനിക്ക് ബുദ്ധി ഉൾക്കൊള്ളാത്തതാണ് പറഞ്ഞുകൂടാ, സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. കണ്ടോ, നമ്മളെ ബുദ്ധി ഉൾക്കൊള്ളൂല എന്നുള്ള നിലക്ക് നമ്മളൊന്നും തള്ളിക്കളയരുത്. ബുദ്ധിക്കെതിരായതൊന്നും ഖുർആനിലും സഹിയായ ഹദീസിലും ഉണ്ടാവൂല. അങ്ങനെ ഉണ്ടെന്ന് തോന്നിയാൽ അതിനതിൻ്റെതായ ന്യായങ്ങളും ഉണ്ടാകും. മടവൂരികളെ നെഞ്ചിൽ കൊത്തിവെച്ചോളിയാ പറഞ്ഞത്. ആ അത്ര ഗൗരവമുള്ള വിഷയമാണ് ആ പറഞ്ഞത്. ഇതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നറിയോ? അദ്ദേഹത്തിൻ്റെ ക്ലിപ്പുകൾ ഇനിയും നമുക്കിടാൻ പറ്റും, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ കടക്കുന്നില്ല. പിന്നെ എന്നെ കുറിച്ചൊരു വലിയ ആരോപണം, താടി വെക്കാത്തവനും താടി നീട്ടാത്തവനും മുർത്തതും കാഫുറുമാണെന്ന് ഞാൻ പറഞ്ഞു. വലിയ പ്രചാരണം സക്കരിയ സലാഹിക്ക്, ഡോക്ടർ സക്കരിയ സലാഹിക്ക്, പഴയ സക്കരിയ സലാഹിയുടെ മറുപടി എന്നിട്ട് കാസറ്റ് ഉണ്ട്. കാരണം നിസ്കരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ കടവത്തൂരിന്ന് ഒരുത്തൻ ഒരു മടവൂരി ഇങ്ങനെ ഇങ്ങനെ ജഗലകളുണ്ട് കൊണ്ടട കാസറ്റ് കാരണം. അപ്പം തന്നെ ആളെ അയച്ച് തപ്പി പിടിച്ച് കൊണ്ടെന്ന് ഞാൻ ഫുള്ള് കേട്ടു. ശുദ്ധ വഞ്ചന. താടി വടിക്കുന്നതിനെ സംബന്ധിച്ച് അത് തെറ്റാണെന്നും താടി വളർത്തൽ അത്യാവശ്യമാണെന്നും റസൂലോ സഹാബത്തോ താടി വടിച്ചിട്ടെന്നൊക്കെ വ്യക്തമായി ഞാൻ പറയുന്ന ഭാഗം ഇട്ടിട്ട് ടിക്, ഒരൊറ്റ മാറ്റല്. അതെന്താ, വേറൊരു പ്രസംഗത്തിൽ ഞാൻ പറയുന്നുണ്ട്, ഒന്നുകിലും മുസ്ലിമായി ജീവിക്കുക അല്ലെങ്കിൽ കാഫറാന്ന് സംവദിക്കാർ. അത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ടിട്ട് താടി വച്ചവൻ മുർത്തതും കാഫറുമാണെന്ന് സക്കരിയ സലാഹി പറഞ്ഞിരിക്കുന്നു. ഈ തരം വഞ്ചനയൊക്കെ ചെയ്തിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പരലോകത്തിൽ വിശ്വാസമല്ലേ? ഞാൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ടല്ലോ, എനിക്കങ്ങനെ വാദമില്ല. കേട്ടോളൂ, താടി വടിക്കുന്നവൻ മുർത്തദ്ദാണെന്നോ കാഫറാണെന്നോ എനിക്ക് വാദമില്ല. പക്ഷേ ആ ഹദീസുകളെ നിഷേധിച്ചിട്ട് ആ ഹദീസുകളെ പുച്ഛിക്കുകയാണെങ്കിൽ ഹദീസ് നിഷേധം കുഫറിലേക്ക് എത്തിക്കും.
അത് യാതൊരു സംശയമല്ല. പക്ഷെ ഹദീസൊക്കെ ഉള്ളത് തന്നെയാണ്, റസൂല് താടി പഠിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് ആ ദുസ്വഭാവം മാറ്റാൻ കഴിയുന്നില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അയാൾ പാപിയാണ്, കുറ്റവാളിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പുസ്തകം താടിയിലാണോ ഇസ്ലാം? സൈദലവി പുറത്തൂറെന്ന ആൾ എഴുതിയതാ. അയാളിപ്പോൾ പിന്നീട് ഏതോ പ്രസ്ഥാനത്തിലേക്കൊക്കെ മാറിപ്പോയി എന്നാ കേട്ടത്. ഏതായിരുന്നാലും ഇതിന് അവതാരിക എഴുതിയത് ഒന്ന് ബഹുമാനപ്പെട്ട ഉമർ മൗലവിയാണ്. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ, മീശ വെട്ടുകയും താടി വളർത്തുകയും ചെയ്യൽ ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകതയും ബാഹ്യമായ അടയാളവുമാകുന്നു. ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ വന്നിട്ടുള്ളതിൽ താടി വടിച്ച ഒറ്റ ആളുമില്ല. സഹാബികളെല്ലാം താടിക്കാരാകുന്നു. താടി വടിച്ച അവസ്ഥയിൽ മരിച്ചു പോയാൽ താടി വടിച്ച അവസ്ഥയിൽ തന്നെ പരലോകത്ത് ഹാജരാക്കപ്പെടുന്നതാകുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനെ കാണുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ കുത്തുകുത്താണ്. ഞങ്ങളുടെ സഹോദരൻ പി സെയ്ദ് അലി മൗലവിയുടെ പരിശ്രമത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ എന്ന് കെ ഉമർ മൗലവി, മുബല്ലിഗ് ദാറുൽ ഇഫ്താ മക്ക. ഇനി കെ പി കെ എൻ എം സെക്രട്ടറി അദ്ദേഹം എഴുതാണ്. അതുകൊണ്ട് താടി വളർത്തൽ